IPS ബഹുമതി ലഭിച്ച തൃശൂർ ക്രൈംബ്രാഞ്ച് SP കെ സുദർശന് ചാലക്കുടി നഗരസഭ പൗരാവലി ഒരുക്കിയ ആദരം സുദർശനം 2022 ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർപ്പോള്ളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൗരാവലിക്ക് വേണ്ടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി. കാർമൽ അക്കാദമി അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ദ ഇയർ ഓഫ് 2023-24. നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവായൂർ മുൻമേൽശാന്തി ബ്രഹ്മശ്രീ മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാജി ഹുസൈൻ ഭക്കവി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൌൺസിലർ നീതാ പോൾ, മേഴ്സിക്കോപ്സ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുദർശനം ചീഫ് കോർഡിനേറ്റർ ജോയ് മൂത്തടൻ സ്വാഗതവും ജനറൽ കൺവീനർ N കുമാരൻ നന്ദിയും പറഞ്ഞു. ചാലക്കുടിയിൽ സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ എന്നീ നിലകളിൽ നിയമപരിപാലന രംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച സുദർശൻ സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ഇന്നും ചാലക്കുടിയിൽ നിലനിർത്തി പോരുന്ന സൗഹൃദങ്ങൾ കൊണ്ടും ചാലക്കുടിയുടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിനായി എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ചാലക്കുടി പൗരാവലി അദ്ദേഹത്തിന് സമർപ്പിച്ച സ്നേഹാദരം. ചാലക്കുടിയിലെ നിരവധി പ്രോഗ്രാമുകൾ ഞാൻ പങ്കെടുത്തിട്ടെങ്കിലും എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ അധികം ഞാൻ അങ്ങനെ വിട്ടുനിൽക്കാനാണ് എനിക്ക് താല്പര്യമായിരുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു സ്നേഹാദരം കാണിക്കുമ്പോൾ അത് നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം സംജാതമായി എന്നുള്ളതാണ്. ഞാൻ ചാലക്കുടിയിൽ 2000 സബ് ഇൻസ്പെക്ടറായിട്ട് വന്നു. എന്നെ ചാലക്കുടിയിൽ പിന്നെ പോലീസ് ഓഫീസറായിട്ട് ഞാൻ ഏതാണ്ട് 5 ഇവിടെ ജോലി ചെയ്തു. അത് എന്നെ ഇവിടെ നിലനിർത്താൻ കാരണക്കാരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട രണ്ട് എന്താ പറയുക ഓർഗനൈസേഷൻ, ഒന്ന് ചാലക്കുടി മുനിസിപ്പാലിറ്റിയും മറ്റൊന്ന് ഇരിങ്ങാലക്കുട രൂപതയുമാണ്. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു കൊല്ലം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചാവക്കത്തേക്ക് ട്രാൻസ്ഫറായി പോയി. പിന്നെ ജോ ബച്ചന്റെ കൊലപാതകമാണ് എന്നെ വീണ്ടും ചാലക്കുടിയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായത്. 2004 ഞാൻ വീണ്ടും വന്നു. ആ സമയത്ത് ചില കർശന നടപടികളൊക്കെ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ ഇവിടെ നിന്ന് വന്നു. അവിടെ പോലെ കൃത്യമായിട്ട് അറിയാൻ അദ്ദേഹം ദിവസങ്ങളോളം പത്രങ്ങൾ എഴുതിയതാണ്. ആ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിട്ടു. അപ്പൊ ആദ്യം എനിക്ക് വേണ്ടത് ആലീസ് ഷിബു ഓർഡറുകൾ ചെയർമാനായിരിക്കുമ്പോഴാണ് നഗരസഭ ഒരു പ്രമേയം പാസ്സാക്കി മുഖ്യമന്ത്രിക്ക് അയച്ചു. തൊട്ടുപുറകെ ഇരിങ്ങാലക്കുട രൂപതയില് ജെയിംസ് പ്രയേറ്റിൽ അദ്ദേഹമായിരുന്നു അന്നത്തെ പിതാവ്. ഞാനായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഇതുവാണ്. അദ്ദേഹം അവിടുന്ന് മറ്റൊരു ഫാക്സ് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അന്ന് അദ്ദേഹം ഞാനിപ്പോൾ ഓർക്കുകയാണ്, അന്ന് മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു. ചാലക്കുടിയിൽ എന്താ പ്രശ്നമൊക്കെ ചോദിച്ചിട്ടേക്ക് അവിടെ കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. ആ ഓർഡർ അതിനോട് ക്യാൻസലാക്കി. പിന്നെ ഞാൻ 3 ചാലക്കുടിയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുതാര്യമായിട്ട് കാര്യക്ഷമമായിട്ട് ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സുദർശൻ സാർ. അത് ഇരിങ്ങാലക്കുട ആയിരുന്നപ്പോഴും ചെലക്കുടിയിലായിരുന്നപ്പോഴും ഇപ്പൊ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിട്ട് പ്രവർത്തിക്കുമ്പോഴും അത് വളരെ പ്രകടമാണ്. അതുപോലെ തന്നെ തന്റെ ജീവിതത്തില് അഴിമതി രഹിത പ്രവർത്തനങ്ങള് എല്ലാ തലങ്ങളിലും കാഴ്ചവെക്കാൻ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഏരിയാസിന് സ്വീകരണം കൊടുത്തപ്പോഴും ഇതേ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.